ജനസഞ്ചയത്തെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ടായിരുന്നു ഫ്രാൻസിസ് പാപ്പ എമെറിറ്റസ് പാപ്പയെ പറ്റിയുള്ള അപ്രതീക്ഷിത പരാമർശം നടത്തിയത്. കഠിനമായ രോഗാവസ്ഥയിലാണ് ബെനഡിക്ട് പാപ്പയെന്ന് വ്യക്തമാക്കിയ ഫ്രാൻസിസ് പാപ്പ എമെറിറ്റസ് പാപ്പയ്ക്കായി വിശ്വാസി സമൂഹത്തിന്റെ പ്രാർത്ഥന അഭ്യർത്ഥിക്കുകയും ചെയ്തു. നിശബ്ദനായിരുന്ന സഭയ്ക്കായി പ്രവർത്തന നിരതനായ എമെറിറ്റസ് ബെനഡിക്ട് മാർപാപ്പ അവസാനം വരെ സഭയോടുള്ള സ്നേഹത്തിന്റെ ഈ സാക്ഷ്യത്തിൽ നിലനിൽക്കാനും പാപ്പയ്ക്ക് കർത്താവിന്റെ സമാശ്വാസം ലഭിക്കാനും ഏവരും പ്രാർത്ഥിക്കണമെന്ന് ഫ്രാൻസിസ് പാപ്പ കൂട്ടിച്ചേർത്തു. അതേസമയം എമെറിറ്റസ് പാപ്പയുടെ ആരോഗ്യനില സംബന്ധിച്ച് വത്തിക്കാൻ കൂടുതൽ ഔദ്യോഗിക വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. 95-കാരനായ ബെനഡിക്ട് 16-ാമൻ പാപ്പ കഴിഞ്ഞ 6 നൂറ്റാണ്ടിനിടെ സ്ഥാനമൊഴിയുന്ന ആദ്യത്തെ മാർപാപ്പയാണ്. 2013-ൽ സ്ഥാനമൊഴിഞ്ഞ ശേഷം വത്തിക്കാനിലെ മാത്ര എക്ലേസിയ ആശ്രമത്തിലാണ് എമെറിറ്റസ് പാപ്പ താമസിക്കുന്നത്. എമെറിറ്റസ് പാപ്പയുടെ ആരോഗ്യസ്ഥിതി ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെന്നും തന്റെ സൃഷ്ടാവിനെ കാണാൻ അദ്ദേഹം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് എമെറിറ്റസ് പാപ്പ വെളിപ്പെടുത്തിയതായും അദ്ദേഹത്തിന്റെ സെക്രട്ടറിയെ ഉദ്ധരിച്ച നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ജർമ്മനിയിൽ നിന്നുള്ള കർദിനാൾ ജോസഫ് റാറ്റ്സിംഗർ 2005 ഏപ്രിൽ 19 78-ാം വയസ്സിലായിരുന്നു വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയെ തെരഞ്ഞെടുക്കപ്പെട്ടത്. ബെനഡിക്ട് 16-ാമൻ എന്ന പേര് സ്വീകരിച്ച് സത്യത്തിന്റെ പ്രവാചകനായി അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ സഭാപ്രബോധനങ്ങളുടെയും സുവിശേഷ മൂല്യങ്ങളുടെയും വിശ്വസ്ത സൂക്ഷിപ്പുകാരൻ എന്ന വിശേഷണത്തിന് അദ്ദേഹത്തെ അർഹനാക്കി. 2013 ഫെബ്രുവരി 28 85-ാം വയസ്സിൽ സ്ഥാനത്യാഗം ചെയ്ത എമെറിറ്റസ് പാപ്പയുടെ സാന്നിധ്യവും പിന്തുണയും പ്രാർത്ഥനയും ആഗോള സഭയ്ക്ക് ഏറെ കരുത്ത് പകർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ അനാരോഗ്യ വാർത്ത ഫ്രാൻസിസ് പാപ്പ തന്നെ ആഗോള സഭയെ അറിയിച്ചിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.